നമ്മൾ ഗൃഹവൈദ്യ ഗൃഹവൈദ്യമേഖലയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ വളരെ ശിശുക്കൾ മുതൽ പല പ്രായത്തിലുള്ളവർ ചേർന്നാണ് ജീവിക്കുന്നത് ഇന്ന് അവർക്കെല്ലാം ഒരേ ആഹാരവും ഒരേ ജീവിത രീതിയും ഒക്കെ കൊടുക്കുകയും കുട്ടികൾ തന്നെ മുതിർന്നവരെ പോലെ തന്നെ ചിന്തിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലാണ് അതുകൊണ്ട് വാർദ്ധക്യമൊക്കെ വളരെ നേരത്തെ വരികയാണ് മറിച്ച് കുട്ടികളെയും ഒക്കെ അവരുടെ പ്രായം അവരുടെ തൊഴിൽ അവരുടെ മറ്റു കാര്യങ്ങൾ ദൈനംദിന ജീവിത രീതികൾ ഇവയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ വളർത്തണം എന്നുള്ള ഒരു ക്രമം പണ്ടുണ്ടായിരുന്നു അത് പ്രകൃതിദത്തവുമായിരുന്നു എവിടെന്നെങ്കിലും അടിച്ചേൽപ്പിച്ചതോ ഏതെങ്കിലും ഒരു ബുദ്ധിജീവി പടച്ചുണ്ടാക്കിയ പുസ്തകം നോക്കി ഉണ്ടാക്കിയതോ ഒന്നും ആയിരുന്നില്ല അത് ക്രമാനുഗതമായി പോന്ന ഒരു ഒഴുക്കായിരുന്നു പരമ്പരാശ്രിതമായ ഒരൊഴുക്കായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചപ്പോൾ പല രോഗങ്ങളും നമ്മളിൽ നിന്ന് മാറി നിന്നു പൊതുവെ കുട്ടികളെ അലട്ടുന്ന ഗ്രഹണി അതിസാരം മുതലായവയെക്കുറിച്ചാണ് നാം പറഞ്ഞിരുന്നത് അതിന് കുടകപ്പാല വേരിന്മേൽ തോല് വറുത്തു പൊടിച്ചത് തൈരിൽ കൂട്ടിക്കുടിച്ചാൽ ഗ്രഹണിയെല്ലാം ഒഴി ആകെ വേണ്ടത് കുറച്ച് കുടകപ്പാല തൊലി ഇന്ന് കിട്ടാൻ വളരെ പ്രയാസമാണ് കുടകപ്പാല മരത്തിൻ്റെ തോലാണ് പലപ്പോഴും കിട്ടുന്നത് അതിന് പകരം വെളിയിൽ നിന്ന് ഒരു പട്ട ഇപ്പോൾ വെളിയിൽ നിന്ന് വരുന്ന മരം കുടകപ്പാലയുടെ തോലിന് സദൃശമായത് വെളിയിൽ നിറക്കുമതി ചെയ്ത മരത്തിൻ്റെ പട്ട മുഴുവൻ ഇന്ന് ചെത്തി ആയുർവേദ കടകളിലേക്കാണ് ഇതിൽ പലതും വിഷമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇലവർഗം ഇന്ന് വളരെ വിഷമുള്ളതാണ് കാരണം ഇലവർങ്ങപ്പട്ടയ്ക്ക് ആദ്യം നമുക്ക് തന്നിരുന്നത് ഇലവങ്ങം തന്നെയായിരുന്നു കറുവാ പിന്നീട് ഇലവങ്ങം അല്ലെങ്കിൽ മധുരക്കാഞ്ഞരം അല്ലെങ്കിൽ കറുവ എന്നൊക്കെ പറയുന്നത് അതിന് പകരം വഴന അല്ലെങ്കിൽ എടന എന്ന പേരിൽ അറിയപ്പെടുന്ന അതിൻ്റെ മണമെല്ലാമുള്ള തോല് തോല് കാണുമ്പോൾ വ്യത്യാസം അറിയാൻ പറ്റും അതായിരുന്നു മായമായി ചേർത്തിരുന്നു പലപ്പോഴും കറുവാ പട്ടയുടെ തൈലം എടുക്കുമായിരുന്നു കേരളത്തിൽ ഇതിൻ്റെ ഒരു ഫാക്ടറി തലശ്ശേരിക്കടുത്ത് വളരെ വിപുലമായി ഉണ്ടായിരുന്നു വളരെയധികം കറുവാപ്പട്ടയ്ക്ക് വേണ്ടി അവിടെ ഒരു തോട്ടം തന്നെ ഇലവങ്ങത്തിൻ്റെ ഉണ്ടായിരുന്നു എങ്കിലും ഇലവംഗത്തിൻ്റെ തോട്ടത്തോടൊപ്പം പുറത്തുനിന്നുള്ള വഷണ എടന വഴന എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു മരത്തിൻ്റെ തോലും കറപ്പ അതിൻ്റെ തോലും ചെത്തിയെടുത്ത് ഈ എണ്ണയിൽ ചേർത്തിരുന്നു ഫാക്ടറി അടച്ചുപൂട്ടിയെന്നാണ് തോന്നുന്നത് വർഷങ്ങളോളം നടന്നിരുന്നതാണ് അതിനുശേഷം സമീപകാലത്താണ് വെളിയിൽ നിന്ന് വരുന്ന ഇതിന് തുല്യമാണെന്ന് പറയുന്ന ഒരു പട്ടരംഗത്തെത്തിയിരിക്കുന്നത് ചൈനയിൽ നിന്നാണ് ഇവൻ്റെ ആഗമനമെന്ന് തോന്നുന്നു അത് കിഡ്നിയെ മറ്റുള്ളതിനെയൊക്കെ കളയാനിടയാവും പ്രാചീന ആചാര്യന്മാർ എഴുതി വെച്ച കറുവാപ്പട്ടയ്ക്ക് പകരം അങ്ങാടി വാണിഭത്തില് പകരക്കാരനായി രംഗം സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒരു സാധനം കഴിച്ച് ശരീരാവയവങ്ങൾ ലിവറോ കിഡ്നിയോ ഒക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റം ആയുർവേദത്തിലേക്കാണ് പലപ്പോഴും പോകുന്നത് ഔഷധ വിപണനത്തെ നിയന്ത്രിക്കുവാനോ അതിന് ക്വാളിറ്റി കൺട്രോൾ വരുത്തുവാനോ ചെയ്യുന്നതിന് പകരം നൂറ്റാണ്ടുകൾ ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യത്തെ നിലനിർത്തിപ്പോന്ന ഒരു ശാസ്ത്രശാഖയെ തമസ്കരിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നറിയുന്ന ആളുകൾ പരമാവധി മായം കടത്തിവിടാൻ ശ്രമിക്കുക ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരും ആയുർവേദ രംഗത്ത് ജീവിക്കുന്നവരും പോലും നാളെ തങ്ങളുടെ മക്കൾ ആയുർവേദം കൊണ്ട് ജീവിക്കണം എന്നാഗ്രഹിക്കാത്തവരാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അഡ്മിഷൻ കിട്ടാതെ പോയതിൻ്റെ ദുഃഖം തീർക്കുന്നത് മക്കളെയെങ്കിലും അതിന് വിടാൻ കഴിയണമെന്ന് വിചാരിച്ച് പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ഇവിടെ ഔഷധത്തിൻ്റെ മായത്തെക്കുറിച്ചോ ഔഷധ നിർമ്മിതിയെക്കുറിച്ചോ ഔഷധ സേവയെക്കുറിച്ചോ ഉള്ള പഠനങ്ങളെക്കാൾ ഏറെ തർക്കം നടക്കുന്നത് മറ്റു കാര്യങ്ങളിലാണ് ഇതെല്ലാം നാം ശ്രദ്ധിക്കുവാൻ പറ്റുന്ന കാര്യമല്ല പ്രത്യേകിച്ച് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ബുദ്ധിജീവികൾ അതിനേക്കാൾ കൂടുതലായി ഭരണാധികാരികൾ എല്ലാം ഈ തമസ്കരണത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു വേളയിൽ ഭാരതീയമായ എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കുവാനെന്ന് പറഞ്ഞ് രംഗത്തെത്തുകയും പലപ്പോഴും ഭാരതീയമായതിനെല്ലാം പണം വാരി ചെലവാക്കുന്നു എന്ന് വരുത്തി തീർക്കുകയും ആ ഗ്രാൻഡുകൾ തമസ്കരണത്തിന് വേണ്ടി കൂടുതലായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ താൽപ്പര്യമുള്ള വ്യക്തികൾ താന്താങ്ങളുടെ നിലകളിൽ ഉത്തമങ്ങളായവ ഔഷധ സസ്യങ്ങൾ വച്ചുപിടിപ്പിക്കുകയും അവയെ വളർത്തിയെടുക്കുകയും അവയെ കിട്ടാവുന്നിടങ്ങളിൽ നിന്ന് കേരളം റബ്ബറിൻ്റെ കൃഷിയിലേക്ക് മാറിയതോടുകൂടി തന്നെ ഔഷധരംഗം ആകെ മാറി മറിയുകയാണ് ചെയ്ത് അങ്ങനെ വരാതെ അവയെ വച്ചുപിടിപ്പിക്കുവാൻ വളർത്തുവാൻ ഒക്കെ പര്യാപ്തമായ ഒരു നില നാം കൈകാര്യം ചെയ്യുന്നു എങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ കുടകപ്പാലയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നാം ഇത് പറഞ്ഞത് കുടകപ്പാലയുടെ വേരിന്മേൽ തോല് പല സസ്യങ്ങളും ഇതിന് പകരമായി നിന്ന് വരുന്നത് അതിൻ്റെ തോല് വറുത്ത് പൊടിച്ച് വറുത്ത് ചുവന്നു വരുമ്പോൾ പൊടിച്ചെടുത്ത് തൈര് കൂട്ടി കുടിച്ചാൽ ഗ്രഹണിയെല്ലാം ഗ്രഹണി കുലം എല്ലാ ഗ്രഹണിയും ഒഴിഞ്ഞു പോകും അനേകം അനേകം കഷായ യോഗങ്ങൾ പണ്ടുള്ളവർ കണ്ടെത്തിയിട്ടുണ്ട് ഒരെണ്ണം ഓർത്തിരുന്നാൽ പോലും നാം രക്ഷപ്പെടും ഗ്രഹണി അന്തകം കഷായം എന്നൊരു കഷായമുണ്ട് ഗ്രഹണിയുടെ അന്തകനായ കഷായം പാഠക്കിഴങ്ങ് ഉങ്ങിൻ്റെ തൊലി ഉ നമുക്കിന്ന് സുലഭമാണ് കാരണം ഏതോ ഒരു കാരണം കൊണ്ട് ഗവൺമെൻറ് വഴിയരികുകളിൽ ധാരാളം തണൽമരങ്ങളായി വെച്ച് പിടിപ്പിച്ചിട്ടുള്ളവയിൽ കൂടുതലും ഉങ്ങാണ് ഉങ്ങ് പൊങ്ങ് എന്നൊക്കെ അറിയപ്പെടും പഴയകാലത്ത് ഉങ്ങിൻ്റെ കായെടുത്ത് അതിൻ്റെ എടുത്ത് വീട്ടിൽ സൂക്ഷിക്കും തൊക്കു രോഗങ്ങളിൽ അല്പമൊന്ന് പരട്ടിയാൽ മതി അപ്പോൾ തന്നെ പോവും ആ ഉങ്ങിൻ്റെ തൊലി പാടക്കിഴങ്ങ് ഉങ്ങിൻ തൊലി കൂവളവേര് കറിവേപ്പില ഗ്രഹിണിയിൽ വളരെ ഫലപ്രദമാണ് കറിവേപ്പില ഗ്രഹണി അതുപോലെ തന്നെ അതിസാരം അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾ രക്തചംക്രമണം രക്തത്തിന് കട്ടി കൂടുക രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടുക ആവശ്യമില്ലാത്ത കൊഴുപ്പിൻ്റെ അളവ് കൂടുക ഇവയൊക്കെ തടയുന്നതിന് പലപ്പോഴും ഇവയുണ്ടാക്കുന്ന ആഹാരങ്ങളിൽ കറിവേപ്പില ഇടുക എന്നുള്ളതായിരുന്നു പഴയ പദ്ധതി മോര് എടുക്കുമ്പോഴെല്ലാം അതിൽ കറിവേപ്പില ഇടും തക്രം ധാരാളമായി കറിവേപ്പില ഇട്ട് കറിവേപ്പില വെറുതെ ഇട്ടാൽ അതിൻ്റെ ഗന്ധം മോരിലേക്ക് പകരും ആ കറിവേപ്പില ഇട്ട മോര് കറിവേപ്പിൻ്റെ മരം അതിൻ്റെ കാതൽ കൊണ്ടുണ്ടാക്കിയ മത്തുകൊണ്ട് കടഞ്ഞെടുത്ത മോര് പഴയകാലത്തെ വീടുകളിലെല്ലാം കറിവേപ്പ് കൊണ്ടുള്ള മത്തായിരുന്നു ഉണ്ടായിരുന്നത് മന്ധനം ചെയ്യുമ്പോൾ കറിവേപ്പിൻ്റെ മത്താവുമ്പോൾ അതിൻ്റെ സാരം കുറേശിറങ്ങും ഇറങ്ങും ഔഷധവീര്യം കൂടും എല്ലാ കൊളസ്ട്രോളും പാകത്തിൽ നിലനിർത്തുവാൻ കറിവേപ്പില പോലൊരു സിദ്ധൌഷധം വേറെയില്ല ഗ്രഹണിയിൽ ഇത്രയധികം പേരുകേട്ട ഒരു ഔഷധവും വേറെയില്ല കൂവളവേരിനും കറിവേപ്പിലയ്ക്കും ഉങ്ങിൻ തൊലിക്കുമൊക്കെ പാടക്കിഴങ്ങിനുമൊക്കെ നമ്മുടെ ഗ്രഹണിയിലും അതുപോലെ തന്നെ ട്യൂമറുകളിലും പാടക്കിഴങ്ങൊക്കെ ട്യൂമറുകളിൽ ഉത്തമമാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത് അതിൻ്റെ ആകൃതി കൊണ്ടാണ് ട്യൂമറുകൾക്ക് ഔഷധം സമാഹരിക്കുമ്പോൾ കൊടുവേലി കൊടുവേലിക്കിഴങ്ങ് പാടക്കിഴങ്ങ് ചെറുതേക്കിൻ വേര് പൂവാൻ കുറുന്തില വേര് ഇവയൊക്കെ തിരഞ്ഞെടുക്കുന്നത് നറുനീണ്ടിക്കിഴങ്ങ് കിഴങ്ങ് ഇവയൊക്കെ തിരഞ്ഞെടുക്കുന്നതിന് കാരണം മണ്ണിലവ ട്യൂമറുകളുടെ ആകൃതിയിൽ ആകൃതിയിലുണ്ടാകുന്നു എന്നുള്ളതുകൊണ്ടാണ് ആ വേരുകൾ എടുത്തിരുന്നത് കാച്ചിലിനും കിഴങ്ങിനുമെല്ലാം ട്യൂമറുകളെ നശിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് പല ആകൃതിയിൽ ഉണ്ടാകുന്ന ട്യൂമറുകളോടുള്ള അവയുടെ സാദൃശ്യം കണ്ടിട്ടാണ് അവയെ പലതിനെയും ഔഷധത്തിനും ആഹാരത്തിനും വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള പ്രയോജനങ്ങളെല്ലാം വേറെ പാടക്കിഴങ്ങ് ഉങ്ങിൻ തൊലി കൂവളവേര് പ്രകൃതി നമുക്ക് തരുന്ന ഒരറിവ് ഒരു ജീവിയെയും ഉപദ്രവിക്കാതെ ഇൻവൈവോ ഇൻവിട്രോ സ്റ്റഡികൾ ഒന്നും നടത്താതെ പ്രകൃതിയും മനുഷ്യനും സസ്യങ്ങളും ജീവജാലങ്ങളും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ ഭാവപ്രത്യം ശുദ്ധ അന്ധക്കരണത്തിൽ ഉണ്ടാക്കി ചിത്രം മലീമസമായിരിക്കുമ്പോഴാണ് മറ്റുള്ളവയെ കൊന്നും മറ്റുള്ളവയിൽ പരീക്ഷിച്ചും ഉപയോഗിക്കണമെന്ന ബോധമുണ്ടാകുന്നത് ഹിംസാലോലുപമായ ഈ പരീക്ഷണങ്ങളിൽ നിന്ന് ഔഷധങ്ങളെ രൂപപ്പെടുത്തുമ്പോൾ തങ്ങളെ കൊല്ലുന്നവനെ ചതിക്കുന്നതിന് വേണ്ടി ഓരോ കോശവും തയ്യാറെടുക്കുന്നു എന്ന സങ്കല്പം പ്രാചീനൻ്റെതാണ് കോശങ്ങൾ ഓരോന്നും സമ്പൂർണവും കോശങ്ങൾ സംവേദനക്ഷമതയുള്ളവയും ഓരോ കോശവും തങ്ങളുടെ സംവേദനക്ഷമത കൊണ്ട് എല്ലാ അറിവും കൈമാറുന്നതും ആണെന്നിരിക്കെ പഠിച്ചെടുത്ത ഒരു ഔഷധം ഗിനിപ്പന്നിയിലോ വെള്ളലിയിലോ മറ്റുള്ളതിലോ ഒരു വേളയിൽ അവ ഫലപ്രദങ്ങളാണ് എന്ന് ആ കോശങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയും മരിക്കാൻ പോകുന്ന പരീക്ഷണവിധേയങ്ങളായ കോശങ്ങൾ അവയെ പരീക്ഷിക്കുന്നവൻ്റെ ബുദ്ധിയെപ്പോലും തിക്രമിച്ച് ഉപസംക്രമിച്ച് അവ ഫലപ്രദങ്ങളാണെന്ന് തോന്നിപ്പിക്കുകയും അതിനുവേണ്ടി കോടികൾ ചിലവാക്കിയത് എന്ന് വ്യവസായികളെ വിശ്വസിപ്പിക്കുകയും ആ ഔഷധങ്ങളിലെ വിഷാംശങ്ങളും ആ ഔഷധങ്ങൾ പരീക്ഷിക്കുന്നവൻ്റെ മനസ്സിൻ്റെ വിഷാംശങ്ങളും ഏത് ജീവികളിൽ പരീക്ഷിക്കുന്നുവോ അവയുടെ കോശാന്തരങ്ങളിൽ കിടക്കുന്ന വിഷാന്ത അംശങ്ങളും സമ്മേളിച്ച് പരീക്ഷണം വിജയപ്രദമാണെന്ന് തോന്നിപ്പിച്ച് വൻതോതിൽ ഔഷധമുണ്ടാക്കി പരീക്ഷണ ഘട്ടം കഴിഞ്ഞ് ജനങ്ങളിലേക്കെത്തുമ്പോൾ ഫലമില്ലാതാവുകയോ ഉണ്ടാകുന്നത് വിപരീത ഫലമാവുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് നാം തകർന്നു പോകുന്നത് ആ സമയത്തെങ്കിലും മാനവചേതന അതിൻ്റെ അഹിംസാത്മകമായ അറിവിൽ നിലകൊള്ളുമ്പോൾ അഹിംസയുടെ അങ്ങേ അറ്റത്തെത്തുമ്പോൾ യാതൊന്നിനോടും വിരോധമില്ലാത്ത യാതൊന്നിനെയും ഹനിക്കാത്ത ഒരളവിൽ മനുഷ്യ മനസ്സിന് സമാധിജന്യമായ ഒരറിവുണ്ടാകുമ്പോൾ മാത്രമാണ് ഔഷധവും അതിൻ്റെ സോമവും പ്രയോജനപ്പെടുന്നതെന്ന ഒരു സങ്കേതം നമ്മുടെ ഗൃഹവൈദ്യ മേഖലയിൽ അമ്മമാർ നമുക്കായി കരുതി വച്ചിട്ടുണ്ടായിരുന്നു അവയെ മുഴുവൻ തമസ്കരിച്ചുകൊണ്ടും വലിച്ചെറിഞ്ഞുകൊണ്ടും ഉടുത്തൊരുങ്ങി പുറത്തേക്കിറങ്ങിയ നമ്മുടെ ആധുനികരായ സ്ത്രീജനങ്ങൾ ഈ ലോകത്തെ എത്രത്തോളം വിഷമയമാക്കിയിരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇവരുടെ പ്രവർത്തനം ഗംഭീരമാകുന്നത് അപ്പോൾ ഗ്രഹണ്യന്തകം കഷായം അതിന് കണ്ടെത്തിയ ഔഷധങ്ങളെ നോക്കിയാൽ പാടക്കിഴങ്ങ് ഉങ്ങിൻ തൊലി കൂവളവേര് കറിവേപ്പില കടുക്ക ചുക്ക് അതിൻ്റെയൊക്കെ ആകൃതി പരീക്ഷിക്കാം തിപ്പലി ഈ ആകൃതിയിലെല്ലാം നമ്മുടെ ശരീരത്തിലെ രക്തത്തിലോ ീമറ്റോളജിക്കൽ ആയി രക്താശ്രിത മേഖലകളിൽ നമ്മുടെ എഹിർത്തിൽ ഹെപ്പറ്റോളജിക്കൽ കണ്ടീഷനിൽ നമ്മുടെ സ്പ്ലീനിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ നാഭിയിൽ ഒക്കെ അനേകം അനേകം മുഴകൾ രൂപാന്തരപ്പെടാറുണ്ട് അപ്പോൾ അതിന് പര്യാപ്തങ്ങളായ ഔഷധങ്ങളെ കണ്ടെത്തുമ്പോൾ പ്രകൃതിയിൽ എങ്ങനെയാണ് ഇവയിരിക്കുന്നത് എന്ന ഒരു ബുദ്ധി അത് ശാസ്ത്രീയമല്ല എന്ന് തോന്നൽ വരുമ്പോൾ അവയെടുത്ത് ആധുനിക രീതിയിൽ പരീക്ഷിച്ചു നോക്കിക്കൊള്ളുക പറച്ചുണ്ടവേര് മുത്തങ്ങ അയമോദകം അതിവിടയം മാവിൻ തളിർ മാതള നാരങ്ങയല്ലി ഇവ അഞ്ച് ഗ്രാം വീതം പാടക്കിഴങ്ങ് ഉങ്ങിൻതൊലി കൂവളവേര് കറിവേപ്പില കടുക്ക ചുക്ക് തിപ്പലി പറച്ചുണ്ടവേര് മുത്തങ്ങ അയമോദകം അതിവിടയം മാവിൻ തളിര് മാതളനാരങ്ങ അല്ലി ഉറുമാമ്പഴ അല്ലി ഇവയോരോന്നും അഞ്ച് കഴഞ്ച് വീതം ഒരിടങ്ങഴി വെള്ളത്തിൽ കുറുക്കി ഉരിയാക്കിയെടുത്ത് ആ ഉരി വെള്ളത്തിൽ ആ കഷായത്തിൽ ഇന്ദുപ്പും തേനും മേമ്പൊടി ചേർത്ത് രാവിലെ സേവിക്കുക എല്ലാ ഗ്രഹണിയും ശമിക്കും മുത്തങ്ങ പതിനഞ്ച് ഗ്രാം കൂവളത്തിൻ വേര് ചുക്ക് തിപ്പലി കാട്ടുമുളകിൻ വേര് ശുദ്ധിയത കൊടുവേലിക്കിഴങ്ങ് ഇവ അഞ്ച് ഗ്രാം വീതം മുത്തങ്ങ മാത്രം പതിനഞ്ച് ഗ്രാം ബാക്കിയുള്ളതെല്ലാം അഞ്ച് ഗ്രാം വീതം ആകെ അഞ്ച് ഗ്രാം വീതം ഇവ ഒരിടങ്ങഴി വെള്ളവും നാഴൂരി പാലും കൂട്ടി കുറുക്കുക മേമ്പൊടി ചേർത്ത് രാവിലെ സേവിക്കുക ഗ്രഹണി ശമിക്കും ഇവിടെ പലപ്പോഴും ഗ്രഹണി വരുമ്പോൾ പാല് കൊടുക്കരുതെന്ന് ആധുനികർ പറയാറുണ്ട് അത് വളരെ ശ്രദ്ധിക്കണം പാൽ കൊടുക്കരുതെന്ന് പറയുകയും ലാക്ട്രോജൻ കലർന്ന ഗുളികകൾ അപ്പുറത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ഉദരത്തിൽ ഗ്യാസ് മറ്റു കുഴപ്പങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതിന് ഇത് കൂട്ടത്തിൽ കൊടുക്കുന്നുമുണ്ട് എന്നാൽ പാലിൽ നിന്ന് പ്രകൃത്യ ആവശ്യമായ ലാക്ടോസ് ഇവിടെ പാല് എന്ന് പറയുമ്പോൾ പശുവിൻ പാല് ആട്ടിൻ പാല് ഒക്കെ പ്രത്യേകം പ്രത്യേകമുണ്ട് ഇവിടെ ഉപയോഗിച്ചത് പശുവിൻ പാലാണ് എന്നാൽ പലപ്പോഴും നമുക്ക് ലഭിക്കുന്നത് പാലല്ല പാലല്ല കച്ചവടം ചെയ്യപ്പെടുന്നത് എന്നിട്ട് പാൽ എന്ന പേരിൽ പാൽ എന്ന രൂപത്തിൽ വെളുത്ത ഒരു സാധനം വിറ്റിട്ട് അതിൽ നിന്ന് വരുന്ന വൈകല്യങ്ങളെല്ലാം പാലിൻ്റെ തലയിൽ നാം അടിച്ചേൽപ്പിക്കുകയാണ് വിപണന രംഗമാകെ മാറിമറിഞ്ഞതാണ് ഇതിന് കാരണം അങ്ങനെ പ്രകൃതിദത്തങ്ങളായവ അപകടകാരികളാണെന്ന് മിൽമയിൽ നിന്നോ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ പാല് കൊണ്ടുപോയി പരീക്ഷിച്ച് മിൽമയുടെ പാലിന് കുഴപ്പമുണ്ട് അല്ലെങ്കിൽ അതുപോലുള്ളൊരു കമ്പനിയുടെ പാലിന് കുഴപ്പമുണ്ട് എന്നല്ല കണ്ടെത്തുന്നത് പകരം പാലിനെ കുഴപ്പമുണ്ടെന്നാണ് കണ്ടെത്തുന്നത് ഇത്തരം റിസർച്ചുകളാണ് ഇന്ന് പലപ്പോഴും നടക്കുന്നത് പശുവിനെ വളർത്തുമ്പോൾ അതിന് വൻതോതിൽ ആൻ്റിബയോട്ടിക്കുകൾ നൽകി പശുവിനെ വളർത്തുമ്പോൾ അതിന് വൻതോതിൽ സ്റ്റീറോയിഡുകൾ നൽകി പാലെടുത്തിട്ട് ആ സ്റ്റീറോയിഡുകളും മറ്റുള്ളതും കലർന്ന പാലിന് പശുവിന് എന്ത് തീറ്റ കൊടുക്കണം പശു സസ്യ നാം കുട്ടിക്കാലത്തൊക്കെ പഠിച്ചിട്ടുള്ളത് പക്ഷേ ഇന്ന് പശുക്കളെല്ലാം ബുക്കുകളാണ് അവ ഓടി നടന്ന് മാംസം പക്ഷിക്കുകയല്ല ചെയ്യുന്നത് അവയ്ക്ക് രുചികരമാകുമാർ പല സാധനങ്ങളും ചേർത്ത് ചീഞ്ഞളിഞ്ഞ മത്സ്യവും മറ്റ് സാധനങ്ങളും ഉണങ്ങി വരുന്ന വേസ്റ്റുകൾ കോഴിയുടെയും അതുപോലുള്ളതുമായ വേസ്റ്റുകളെല്ലാം ഉണങ്ങി പൊടിച്ച് ഇന്ന് കാലിത്തീറ്റയായി എത്തുകയാണ് ഇതിൽ നിന്ന് ഭ്രാന്തി രോഗവും മറ്റു രോഗങ്ങളും വർധിച്ചു വരികയാണ് ഇവയ്ക്കൊക്കെ മാർക്കറ്റിൽ പരസ്യം നൽകുമ്പോൾ പാലധികം കിട്ടും അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ കാണുമ്പോൾ നമ്മളെല്ലാം ഓടിപ്പോയി ഇവയെ വാങ്ങുകയാണ് ഇവയൊക്കെ വാങ്ങിക്കൂട്ടി ഇവയെല്ലാം പശുവിന് വാരിക്കോരി കൊടുത്ത് ആ പശുവിനെ വളർത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പാല് അതിൻ്റെ മലത്തിൻ്റെ ഗന്ധം ഇവയൊക്കെ ശരിക്കു പറയുകയാണെങ്കിൽ അത് ചാണകമല്ലാതായിരിക്കുന്നു പാല് പാലല്ലാതായിരിക്കുന്നു അതിൻ്റെ മാംസം പശുവിൻ്റെ മാംസമല്ലാതായിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു വിപണന തന്ത്രത്തിലേക്ക് വളർന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിച്ചു വേണം പാലുമെല്ലാം ഉപയോഗിക്കുവാൻ ചുക്ക് അടുത്തത് കഷായത്തിൽ അടുത്തത് ചുക്ക് കാട്ടുതിപ്പലി വേര് കാട്ടു മുളകിൻ വേര് കൊടുവേലിക്കിഴങ്ങ് കൊടുവേലിക്കിഴങ്ങ് ശുദ്ധി ചെയ്യണം ചുണ്ണാമ്പ് വെള്ളത്തിലിട്ട് ചുവപ്പ് കളഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശുദ്ധി അയമോദകം തമിഴാമ വേര് കൂവളവേര് കടുക്ക തോട് കടുക്ക തോട് കൊഴിഞ്ഞിലിൻ വേര് കൊഴിഞ്ഞിൽ കൊഴുപ്പ കാളക്കൊമ്പ് എന്നൊക്കെ പറയും പഴയകാലത്ത് കേരളത്തിലെ പാഠശേഖരങ്ങളിൽ നൈട്രജൻ ധാരാളം ഉണ്ടാകുന്നതിന് വേണ്ടി വിതച്ചിരുന്ന ഒരു സാധനമാണ് അത് വളരെ കൂടുതൽ വിതച്ചിട്ടാണ് പിന്നെ വിത്ത് വെത നടത്തിയിരുന്നത് അങ്ങനെ അത് വിതയ്ക്കുമ്പോൾ ആവശ്യത്തിനുള്ള നൈട്രജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുമായിരുന്നു മാത്രവുമല്ല അതിൻ്റെ വേരുകൾ ട്യൂമറിലൊക്കെ വളരെ ഫലപ്രദമാണ് കൊഴിഞ്ഞിൽ വേരച്ച് കഴിച്ചാൽ അന്തർവിദ്രഥികളിൽ ഏതാണ്ട് നല്ലൊരു ശതമാനവും ശമിക്കും കൊഴിഞ്ഞിൽ വളരെ നല്ലൊരു ഔഷധമാണ് ആ കൊഴിഞ്ഞിൽ വേര് ചുക്ക് തിപ്പലി കാട്ടുമുളകിൻ വേര് കാട്ടുതിപ്പലി വേര് കൊടുവേലിക്കിഴങ്ങ് ശുദ്ധി ചെയ്തത് അയമോദകം തമിഴാമ വേര് കൂവളവേര് കടുക്കാത്തോട് കൊഴിഞ്ഞിൽ വേര് കുടകപ്പാലയരി അരിയാറിൽപ്പെട്ടതാണ് ആ കുടകപ്പാലയരി മുത്തങ്ങ മുത്തങ്ങ നമ്മൾ കണ്ടു കാരണം ഗ്രഹണിയിൽ കുട്ടികൾക്ക് പഴയകാലത്ത് ആട്ടുംപാലിൽ കാച്ചി കൊടുത്തിരുന്നതും ഈ മുത്തങ്ങയാണ് മുത്തങ്ങ ഇവ അഞ്ച് ഗ്രാം വീതമെടുത്ത് ഇടങ്ങഴി വെള്ളത്തിൽ വെന്ത് കുറുക്കി മൂഴക്കാക്കി ഇന്ദുപ്പും മാതളനാരങ്ങയുടെ ചാറും മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ എല്ലാ ഗ്രഹണിയും ശമിക്കുന്നതാണ് മാവിൻ്റെ തളിര് കശുമാവിൻ്റെ തളിര് വലിയ കടലാടി വലിയ കടലാടി മുഴുവനായി എടുക്കണം കാരണം കടലാടി അവാമാർഗ ഏറ്റവും പ്രസിദ്ധമായ അണുനാശകമാണ് പ്രത്യേകിച്ച് എല്ലാത്തരം കൃമികളെയും ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായ കൃമികളെ അഥർവഭേദമെടുത്താൽ അനേകം അനേകം റിക്കുകളിൽ അപാമാർഗയെ സ്തുതിക്കുന്നുണ്ട് അപാമാർഗയോട് അന്തർവിഷവും കൃമികളും പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപാമാർഗ അതിപ്രശസ്തമായ ഒരൗഷധമാണ് മാവിൻ തളിര് കശുമാവിൻ്റെ തളിര് കശുമാവിൻ്റെ തളിര് എഗൃത്തിന് ലിവറിന് വളരെ ഉത്തേജകമാണ് വളരെ കടുത്ത മഞ്ഞപ്പിത്തം വരുമ്പോൾ അത് പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തത്തിൽ വയൽ പിത്തമൊഴുകുന്ന സ്രോതസ്സുകൾ അടഞ്ഞു കഴിയുമ്പോൾ അവയെ തുറക്കുന്നതിനുമൊക്കെ കശുമാവിൻ്റെ തളിര് നല്ലതാണ് ആ കശുമാവിൻ്റെ തളിര് ഇവ കുരുമുളക് ഇവയെല്ലാം അഞ്ച് കഴഞ്ച് വീതം വരട്ട് മഞ്ഞളും വേണം ഇവയെടുത്ത് പൊടിച്ച് കഴിച്ചാൽ ഗ്രഹണി തീർത്തു മാറുന്നതാണ് വളരെ പ്രസിദ്ധങ്ങളായ ഈ മൂലികകളെയെല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരികയും അവയിൽ നിന്ന് അത്ഭുതകരങ്ങളായ ഔഷധങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പദ്ധതികൾ രൂപവൽക്കരിക്കുകയും ചെയ്ത നമ്മുടെ അമ്മമാരുടെ മുമ്പിൽ നമുക്ക് ഭക്തിപൂർവം പ്രണമിക്കാം